ചില കണക്കുകൾ അങ്ങനെയാണ്. കണക്കുകൾ കൊടുക്കുന്നവർക്കും അത് വാങ്ങി വെക്കുന്നവർക്കും പരിശോധിച്ചവർക്കും കേൾക്കുന്നവർക്കും അറിയാം ആ കണക്കുകൾ കള്ളമാണ് വ്യാജമാണ് എന്ന്. പറഞ്ഞു വരുന്നത് സ്ഥിരമായി ഇലക്ഷനുകൾ കഴിയുമ്പോൾ ആ ഇലക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ സർക്കാരിനെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ബോധിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത്തരത്തിലൊരു ചടങ്ങിനെ പറ്റിയാണ് സംസാരിക്കുവാനുള്ളത്. ഏറ്റവും അവസാനമായി കേരളത്തിൽ നടന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും NDA ഒക്കെ ഒപ്പത്തിനൊപ്പം പോരാടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയ അതേ തൃക്കാക്കര തിരഞ്ഞെടുപ്പ്. 2 മാസക്കാലം മാധ്യമങ്ങൾ ആഘോഷമാക്കിയ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആഘോഷമാക്കിയ, ഇടത് വലത് BJP സൈബർ ഇടങ്ങൾ ആഘോഷമാക്കിയ അതേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഡോക്ടർ ജോ ജോസഫ് ആയിരുന്നു. ഡോക്ടർ ജോ ജോസഫിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജോ ജോസഫ് എന്ന പേര് ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറി. ഞാൻ എറണാകുളത്തെ താമസക്കാരനാണ്. എന്നിരുന്നിട്ടും എനിക്ക് ലിസി ഹോസ്പിറ്റലിൽ ഇത്രയും പ്രഗത്ഭരായ ഒരു ഡോക്ടറുണ്ട് എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇനി കൊച്ചിയിലെ ഒരു കാർഡിയോളജിസ്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആദ്യമെത്തുക ഡോക്ടർ ജോ ജോസഫിന്റെ പേരായിരിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇതിലൂടെ ഉണ്ടായ ലാഭം. അത് മാത്രമാണ് ഇതുണ്ടായ ലാഭം. നഷ്ടങ്ങൾ ഒട്ടനവധിയുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന 2 മാസക്കാലം അദ്ദേഹത്തിന് പോയി കിട്ടി. ചില അശ്ലീല വീഡിയോയുടെ പേരിൽ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഏറെ അപഹാസ്യനാവേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ വീഡിയോ അല്ല എന്നിരിക്കൽ പോലും അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വിശ്വസിക്കുന്ന കുറെ പേരെങ്കിലും സമൂഹത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും അത് നാണക്കേടുണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ സംസാരങ്ങളൊക്കെ അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിന് കാരണമായി. ഡോക്ടർ ജോ ജോസഫും കുടുംബവും എന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു നിന്നു. സത്യത്തിൽ ഈ ഡോക്ടർ ജോ ജോസഫ് ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തകനൊന്നുമായിരുന്നു. സഭയുടെ സ്ഥാനാർത്ഥി എന്ന വാദവും ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ ജോ ജോസഫ് ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം തൃക്കാക്കരയിലേറ്റ വമ്പൻ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായി തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ വമ്പൻ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിയുടെ 1 രൂപ ഫണ്ട് പോലും ഡോക്ടർ ജോ ജോസഫിന് കിട്ടിയില്ല എന്ന് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകപ്പെടും എന്ന അവസാന ഘട്ടത്തിൽ, അതായത് ചുവരെഴുത്തുകൾ വരെ നടന്ന ഘട്ടത്തിലാണ് ഡോക്ടർ ജോ ജോസഫിന്റെ അപ്രതീക്ഷിത എൻട്രി. അതൊരു പെയ്ഡ് സീറ്റ് ആണ് എന്ന വാദം അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ ജോ ജോസഫിന് ആ പണം കൊടുക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹം തന്നെ കൊടുത്ത കണക്കുകളിൽ CPIMO LDFO 1 രൂപ അദ്ദേഹത്തിന് കൊടുത്തതായും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ പെയ്ഡ് സീറ്റ് ആണ് എന്ന വാദം അരക്കെട്ടുറപ്പിക്കാം എന്ന് തോന്നുന്നു. എന്നാൽ NDA സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും അവരവരുടെ മുന്നണികൾ ഇലക്ഷൻ ഫണ്ട് കൊടുത്തിരുന്നു എന്ന് കണക്കുകളിൽ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല. ഈ 3 പേരും കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഒന്ന് നോക്കാം. UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചരണത്തിന് ആകെ ചെലവായത് 38,84,839 രൂപ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ആകട്ടെ 31,13,719 രൂപയും UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന് ആകെ ചെലവായത് 36,29,807 രൂപ എന്നാണ് ഇലക്ഷൻ കമ്മീഷനിൽ കണക്ക് കൊടുത്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനാകട്ടെ 34,84,839 രൂപ എന്നും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ആകട്ടെ 31,13,719 രൂപ എന്നാണ് കണക്ക്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് ഉമാ തോമസ് ആണ് എന്ന് കാണാം. സത്യത്തിൽ കൊച്ചിയിൽ നടന്ന, അതായത് തൃക്കാക്കരയിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിന് കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ 3 മുന്നണികളുടെയും മുഴുവൻ പാർട്ടി നേതാക്കന്മാരെയും അണിനിരത്തിക്കൊണ്ട് കോടികൾ പൊടിച്ചു നടത്തിയ ഈ തെരഞ്ഞെടുപ്പിന് ഇവരുടെയൊക്കെ ചെലവ് ഇത്രയുമാണ് എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും വിശ്വസിക്കില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ചില കണക്കുകൾ അത് കൊടുക്കുന്നവർക്കും അറിയാം, വാങ്ങിവെക്കുന്നവർക്കും അറിയാം, പരിശോധിക്കുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം ആ കണക്കുകൾ തെറ്റാണ് എന്ന്. ബാക്കി തുക ഇവർ സംഭാവനയായി കിട്ടിയ തുകയും ഇവർ ഈ കണക്കിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ 3 മുന്നണികളും ഇവരുടെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ അവർ ഈ കൊച്ചി നഗരത്തിൽ തൃക്കാക്കരയിൽ ഉടനീളം വെച്ച ഫ്ലെക്സ് ബോർഡുകൾക്ക് മാത്രം ഇതിൽ കൂടുതൽ തുകയായി കാണും. പിന്നെ എങ്ങനെയാണ് ഇലക്ഷന് ഇത്രമാത്രം തുക കൊണ്ടാണ് അവർ ഇലക്ഷൻ നയിച്ചത് എന്ന് പറയുന്നത്? ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷനോടൊപ്പം അവരുടെ സ്വത്ത് വിവരങ്ങൾ
ഇലക്ഷൻ കമ്മീഷനെ ധരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ കണക്ക് കൊടുക്കുകയും വേണം. ഇത്തരത്തിൽ കണക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അടുത്ത ഇലക്ഷനുകളിൽ മത്സരിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി കള്ളത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കണക്കുകളാണ്. അങ്ങനെയുള്ള കണക്കുകളാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാവുന്നതിന്റെ പരമാവധി തുകയും ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ ഫലമായി പ്രകൃതിയിൽ ഉണ്ടാകുന്ന മലിനീകരണം വളരെ വലുതാണ്. അതായത് ആ ഇലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോഫോൺ കെട്ടിയ വാഹനങ്ങൾ, അതിന്റെ ശബ്ദ മലിനീകരണം, വായു മലിനീകരണം, ഒപ്പം തന്നെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർത്തുന്ന ജല കര മണ്ണ് മലിനീകരണം, ഇവയൊന്നും കാണാതിരിക്കുവാൻ സാധിക്കില്ല. സത്യത്തിൽ ഈ പറയപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ സംവിധാനങ്ങളും ഒരു ഇലക്ഷനെ വേണ്ട രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം. ഒരു സ്ഥാനാർത്ഥി തന്നെ ലക്ഷക്കണക്കിന് പോസ്റ്ററുകളാണ് അടിച്ച് നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഒട്ടിക്കുന്നത്. അതും വിവിധ നിറങ്ങളിൽ, വിവിധ വർണ്ണങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ, പല തരത്തിലുള്ളത്. ഒപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളും ക്ലോത്ത് ബോർഡുകളും ഒക്കെ. മാത്രവുമല്ല, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം ഈ പറയപ്പെടുന്ന ഒരു മാസക്കാലം 10, 20, 25 അനൗൺസ്മെന്റ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടും. ഒപ്പം തന്നെ ഇവർ കൊടുക്കുന്ന നോട്ടീസുകൾ, ബ്രോഷറുകൾ ഇത്തരത്തിലുള്ളവ വേറെയും ചുവരെഴുത്തുകൾ വേറെ. അങ്ങനെ ഇലക്ഷൻ പ്രചരണം പല രീതിയിൽ, കലാജാതുകൾ, കലാരൂപങ്ങൾ. കൊട്ടിക്കലാശത്തിന് നമ്മൾ കണ്ടതാണ് തൃക്കാക്കരയിൽ പാലാരിവട്ടം ജംഗ്ഷനിൽ ക്രെയിനിൽ വാനിൽ പറന്നതും ജെ സി ബിയിൽ വാനിൽ പറന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിന് പുറത്തുനിന്നും വന്ന നേതാക്കന്മാരുടെ ചിലവുകൾ, അത് പാർട്ടിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്, അതൊന്നും കണക്കിൽ ഉണ്ടാകില്ല. ഒരു സ്ഥാനാർത്ഥി 2 ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ മറ്റൊരാൾ 4 വെക്കും, അടുത്തയാൾ 8 വെക്കും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയങ്ങളിൽ ഇടപെടണം. കുറച്ചു നാളുകൾക്ക് ശേഷം ലോക്സഭാ ഇലക്ഷൻ വരും. നിലവിലുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. കോടികൾ ഒഴുക്കും. അവസാനം ജയിച്ചു കയറുന്ന ആൾ ആ കോടികൾ തിരിച്ചു പിടിക്കാൻ അഴിമതി കാണിക്കും. ഇതൊക്കെ തന്നെയല്ലേ ഈ നാട്ടിൽ സംഭവിക്കുന്നത്. ഈ രീതികൾക്ക് ഒരു മാറ്റം വരിക തന്നെ വേണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഈ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ പ്രസക്തമായ രണ്ടു കാര്യങ്ങൾ. ഒന്ന്, LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന് ഇടതുപക്ഷം നയാ പൈസ കൊടുത്തില്ലെന്ന് മാത്രവുമല്ല, ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കൊടുത്ത കണക്കുകൾ തെറ്റാണ് എന്ന് ഉറപ്പായും വിശ്വസിക്കാവുന്നതാണ്. കണക്കുകൾ വാങ്ങിവെച്ചവർ ഉറപ്പായും അത് വാങ്ങി പരിശോധിച്ച് അംഗീകരിച്ച് മാറ്റിവെക്കും. ഇതുതന്നെയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരാൾക്ക് പോലും 3-4 ലക്ഷം രൂപ ചിലവാകുന്ന ഈ നാട്ടിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥിക്ക് 36 ലക്ഷം രൂപ മാത്രമാണ് ചിലവായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുവാനാകും? ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാവുന്നതിന്റെ മാക്സിമം തുക 50,000 രൂപയാണ്. എന്നാൽ 5, 6, 7 ലക്ഷം രൂപ മുടക്കിയാണ് ഒരാൾ മത്സരിക്കുന്നത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ ലോക്സഭാ ഇലക്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ ഇലക്ഷൻ കാലയളവുകളിലും സർക്കാരിനെ വെട്ടിച്ച്, ഇലക്ഷൻ കമ്മീഷനെ വെട്ടിച്ച് കോടികൾ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ കോടികൾ ചിലവാക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? ഇത് വ്യക്തമാകപ്പെടേണ്ടത് തന്നെയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.